നമ്മുടെ കുടുംബങ്ങൾ സ്നേഹത്തിൻ്റെ തറവാടുകളാകണം. അക്കാര്യത്തിൽ ഒരു പോരായ്മയും ഉണ്ടാക്കരുത്. കുടുംബമെന്ന് പറഞ്ഞാൽ തന്നെ ജീവൻ നൽകുക, ജീവനെ പരിപോഷിപ്പിക്കുക എന്നാണല്ലോ. സ്നേഹദായകവും ഞാൻ ആദ്യം പറഞ്ഞ യൂണിറ്റി, ട്രിയൂൺ ഗോഡിൻ്റെ ആ ഐക്യം ജീവദായകവുമാണ്, പ്രൊക്രിയേറ്റീവാണ്, പ്രൊക്രിയേറ്റീവാണ്. നമ്മളുടെ അംഗബലം വളരെയേറെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ കുറയുന്നു, നമുക്ക് കൂടുതൽ കുട്ടികൾ വേണം, കുട്ടികളുടെ സമൃദ്ധി ഉണ്ടാകണം. ആ സമൃദ്ധിയിലാണ് നമുക്ക് കുടുംബ കൂട്ടായ്മകളെയും ശക്തിപ്പെടുത്താനായിട്ട് സാധിക്കുന്നത്. കുടുംബത്തിൻ്റെ സുസ്ഥിതി എന്ന് പറയുന്നതാണ് സമൂഹത്തിൻ്റെ സുസ്ഥിതി. വളരെയേറെ പ്രതിസന്ധികൾ ഇന്നുണ്ട്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹക്കുറവ്, അവരുടെ ഇടയിലുള്ള വിള്ളലുകൾ, അവരുടെ ധാരണക്കുറവ്, അവർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യാതൊരു ബന്ധവുമില്ലാതെ എന്നാൽ ഒരു വീടിനുള്ളിൽ താമസിക്കുന്നത് പോലെയൊക്കെയുള്ള പ്രവണതകളെല്ലാം കൂടി വരികയാണ്. നമ്മളൊരു അതിർത്തി, ഒരു നോ അതിനോടൊക്കെ പറയണം. ഒരു പരിധി കവിഞ്ഞ് ഇതൊന്നും കൊണ്ടുപോകരുത്. ജിബ്രാൾട്ടർ വലിയ ജലപദ്ധതിയിൽ അവിടെ കപ്പൽ കടന്നു പോകുമ്പോൾ അവിടെ അതിൻ്റെ ഭിത്തികളിൽ കപ്പൽ ഓടിക്കുന്നവർക്കറിയാം, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോൺ പ്ലൂസ് ഉൾത്ര, നോൺ പ്ലൂസ് ഉൾത്ര, ഡോണ്ട് ഗോ ബിയോണ്ട്, ഇതിനപ്പുറത്തേക്ക് പാടില്ല. ഡോണ്ട് ഗോ ബിയോണ്ട്, അതിനപ്പുറത്തേക്ക് പോയാൽ അഗാധമായ ഗർത്തത്തിൽ കപ്പൽ മുങ്ങിപ്പോവുകയാണ്. അത്തരം ചിന്തകൾ നമ്മുടെ കുടുംബത്തിൽ ശ്രദ്ധിക്കണം. ഒറ്റയാൻ ശൈലികൾ വളരെയേറെ കൂടി വരുന്നുണ്ട്. പാവപ്പെട്ട അമ്മച്ചിമാർ ഒരുപാട് വിഷമിക്കുന്നുണ്ട് പലപ്പോഴും. അത് ഭർത്താക്കന്മാരുടെ അമിതമായ മദ്യപാനമാണ് പലപ്പോഴും അതിന് കാരണം. ആഗോളവൽക്കരണം, ലോകം ഒരു ഗ്രാമം പോലെ ആയിക്കഴിഞ്ഞു. എല്ലാം നമുക്ക് ഈ ഗ്രാമത്തിൽ, ഈ മൊബൈലിൽ നമ്മുടെ മുമ്പിലുണ്ട്. ആർക്കും ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിലാണ് വർദ്ധിച്ചു വരുന്ന ധൂർത്ത് ഒരു വശത്ത്, അതുപോലെ തന്നെ മറുവശത്ത് ദാരിദ്ര്യം. ഏറ്റവും കൂടിയ വില ഉള്ള വസ്ത്രങ്ങൾ വേണമെന്നുള്ള, വീട്ടുപകരണങ്ങൾ വേണമെന്നുള്ള വാശി, നമുക്ക് അതിനൊന്നും അത്യാവശ്യമുള്ള കാര്യമല്ല. അങ്ങനെയുള്ള ആഗോളവൽക്കരണത്തിൻ്റെ വെറും എന്താണ് താവളങ്ങളായിട്ട് നമ്മുടെ വീടുകൾ മാറുന്നു. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, പ്രായമായവരുടെ നിരക്കുള്ള അവഗണനകൾ, വിധവകളുടെ മുടി വരുന്ന എണ്ണം, അവിവാഹിതരായിട്ടുള്ള ആളുകൾ, പെൺവാണിഭ കേസുകൾ, പോസ്കോ കേസുകൾ, ബാല പീഡനങ്ങൾ, ഇങ്ങനെ ഊറ്റിപ്പിടി കാര്യങ്ങളുണ്ട്. അതിങ്ങനെ ഓരോ ദിവസവും വന്ന് ചേർന്ന് ഒരു വ്രണമായിക്കൊണ്ട് ഈ കേരള സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ. അതുകൊണ്ട് ഇത്തരം കൂട്ടായ്മകൾക്ക്, കുടുംബ കൂട്ടായ്മകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ഞാൻ സമയപരിമിതി പോലെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ ഈ ശക്തി, ഈ രൂപതയ്ക്ക് ഇപ്പോഴും ഏറ്റവും വിസിബിളായിട്ടുള്ള ഒരു ശക്തി ഈ കുടുംബ കൂട്ടായ്മയാണ്. അതിനുവേണ്ടി പരിശ്രമിച്ച വൈദികരുടെ എണ്ണമെല്ലാം ഇവിടെ എടുത്തെടുത്ത് പറഞ്ഞു. അവർ നമ്മുടെ വേദിയിലുണ്ട്, സദസ്സിലുണ്ട്. മായ സഹോദരങ്ങളുടെ അതിന് മുമ്പിൽ നിന്നവരെല്ലാം ഇവിടെ ഇപ്പോഴും നമ്മുടെ മുൻപിൽ തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് ജാഗ്രത പാലിക്കണം. കുട്ടികൾ കൈവിട്ട് പോകരുത്. ആൺകുട്ടികൾ ഒരുപാട് വിദേശത്തേക്ക് പോകുന്നുണ്ട്. കൃഷിയിടങ്ങളിൽ ഇറങ്ങാൻ അവർക്ക് താല്പര്യമില്ല. പെൺകുട്ടികൾ മടിച്ചുകളായിട്ട് മാറുന്നുണ്ട്. പാചകം അവരൊട്ടും പഠിക്കുന്നില്ല. അമ്മച്ചിമാരുടെ വീടിൻ്റെ അടുക്കളകളിൽ അവർ കയറുന്നില്ല. ഇങ്ങനെയുള്ള നൂറുകണക്കിന് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. മീനച്ചി താലൂക്കിൻ്റെ പ്രത്യേകത, നല്ല ഭക്ഷണം പാകം ചെയ്യാൻ സാമർത്ഥ്യമുള്ള അമ്മച്ചിമാരിവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതൊക്കെയാണ് നമ്മുടെ ഒരു മിടുക്ക്. നല്ല കോക്കിമാരായിട്ടുള്ള അമ്മച്ചിമാർ, അതൊക്കെ നിങ്ങൾ പെൺമക്കളെ, കുഞ്ഞുങ്ങളെ കാണിച്ച് വിളിച്ച് അടുക്കളയിൽ കയറ്റി നിർത്തി പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം. ജീവിതത്തിൻ്റെ അവസാനം വരെയും ബേക്കറിയിൽ നിന്ന് നമുക്ക് കഴിക്കാൻ പറ്റുമോ? ബേക്കറി പൂട്ടിപ്പോകുന്നൊരു കാലഘട്ടം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ജീവിത യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയാണ്.